പ്രവാചകന്മാർ മുഴുവൻ ആളുകളും റാഇൽ ഗനം ഷെപ്പേർഡുകളായിരുന്നു. ഈസ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഇന്ന് ലോകത്ത് ഒരുപാട് ഭൗതിക വൈജ്ഞാനിക വിപ്ലവങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, ജൂതന്മാർ അവർ പറയുന്നത് കിങ് ഡേവിഡ് അവരുടെ നേതാവാണെന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയും, മൂസാ നബി അലൈഹിസ്സലാം ആടുകളെ മേച്ചു നടന്നവരാണ്, ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. അവര് ടെക്നോളജിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. നമ്മുടെ പ്രവാചകർ ഒരു ഇരുമ്പ് പണിക്കാരനോ കൊല്ലപ്പണിക്കാരനോ കാർപ്പൻ്ററോ ആയിരുന്നില്ല. നമ്മുടെ പ്രവാചകർ ഒരു മുഅല്ലിമാണ്, അധ്യാപകനാണ്. ജ്ഞാനവും അറിവും ലോകത്തിന് പ്രസരിപ്പിച്ചവരാണ്, പ്രസരണം നടത്തിയവരാണ്. നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് വലുതാണ്, നമ്മിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് വലുതാണ്. അൽ ബീറൂനിയെ പോലെ, ഇബ്നു ഹയ്യാനിനെ പോലെ, ഇബ്നു മൻസൂറിനെ പോലെ, അബൂബക്കർ റാസിയെ പോലെ പ്രഗത്ഭരായ ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലേക്ക് ഒരു കാലഘട്ടത്തിന്റെ ഗോൾഡൻ ഏജ് സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് ഇനിയും ആ ലെഗസിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ധർമ്മത്തിനും ജ്ഞാനത്തിനും വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ജീവിതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്തിന്റെ ഗുരുവിനെ നമുക്ക് നൽകിയത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.